നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ ഭാഗ്യ. ഞാൻ ചെത്തിപ്പുഴ സെൻറ്റ് തോമസ് ഹോസ്പിറ്റലിലെ ന്യൂറോളജിസ്റ്റായി വർക്ക് ചെയ്യുന്നു. ചെത്തിപ്പുഴ സെൻറ്റ് തോമസ് ഹോസ്പിറ്റലിലെ ന്യൂറോളജി വിഭാഗത്തിൽ നമ്മൾ സാധാരണ തലച്ചോറും അതുപോലെ തന്നെ നാഡീ ഞരമ്പുകളുമായി ബന്ധപ്പെട്ട രോഗങ്ങളാണ് ചികിത്സിച്ച് വരുന്നത്. ന്യൂറോളജി വിഭാഗത്തിൽ സാധാരണയായി വരുന്ന അസുഖങ്ങൾ രണ്ട് തരമാണ്. ഒന്ന് അക്യൂട്ട് ന്യൂറോളജി, അതായത് എമർജൻസി ആയിട്ട് പെട്ടെന്നുണ്ടാകുന്ന അസുഖങ്ങൾ. അതിലേറ്റവും പ്രധാനമായി നമ്മൾ സാധാരണ കണ്ടുവരുന്നതാണ് സ്ട്രോക്ക് അഥവാ പക്ഷാഘാതം എന്നൊരു രോഗവും, അതുപോലെ തന്നെ അപസ്മാരം അഥവാ ഫിറ്റ്സ് അല്ലെങ്കിൽ എപ്പിലെപ്സി എന്ന രോഗവും. ഈ രണ്ട് രോഗങ്ങളാണ് പൊതുവെ എമർജൻസി ആയിട്ട് ന്യൂറോളജി വിഭാഗത്തിൽ വരുന്ന അസുഖങ്ങൾ. ഇത് കൂടാതെ ആക്സിഡൻറ്റിൽ സംഭവിക്കുന്ന തലച്ചോറിനുണ്ടാകുന്ന ക്ഷതം അല്ലെങ്കിൽ അണുബാധ കാരണം തലച്ചോറിനുണ്ടാകുന്ന അസുഖം, അതായത് മെനിഞ്ചൈറ്റിസ്, എൻകെഫലൈറ്റിസ്, അങ്ങനെയുള്ള പല അസുഖങ്ങളും എമർജൻസി ആയ ഘട്ടത്തിൽ ന്യൂറോളജിസ്റ്റിൻ്റെ മുമ്പിൽ ഉണ്ടാകാൻ പറ്റുന്ന അസുഖങ്ങളാണ്. ഇതുകൂടാതെ ക്രോണിക്കായിട്ടുള്ള പല അസുഖങ്ങളും, അതായത് കുറേ കാലം നീണ്ടു നിൽക്കുന്നതായിട്ടുള്ള വളരെ പതുക്കെ പതുക്കെ കൂടിക്കൂടി വരുന്ന ചില അസുഖങ്ങളും ന്യൂറോളജിയിൽ വരാറുണ്ട്. ഉദാഹരണമായി പെരിഫറൽ ന്യൂറോപ്പതി, അതായത് നമ്മുടെ കാലിലേക്കും കയ്യിലേക്കുമുള്ള ഞരമ്പുകൾക്കുണ്ടാകുന്ന അസുഖങ്ങൾ പൊതുവേ ഷുഗറുള്ളവർക്കും ഒക്കെ കണ്ടുവരുന്ന അസുഖങ്ങളാണ്. അതുകൂടാതെ ഓർമ്മക്കുറവ് അല്ലെങ്കിൽ ഡിമെൻഷ്യ, പ്രധാനമായും അൽഷിമേഴ്സ് ഡിസീസ്, അങ്ങനെയുള്ള മെമ്മറി പ്രശ്നങ്ങളുണ്ടാകുന്ന അസുഖങ്ങൾ വരാറുണ്ട്. അതുപോലെ വിറയലും ഒക്കെ കാരണം കൊണ്ടുണ്ടാകുന്ന പാർക്കിൻസോണിസം എന്ന് പറയുന്ന അസുഖം, ഇതൊക്കെ വളരെ പതിയെ പതിയെ ആണെങ്കിലും തലച്ചോറിനെയും നാഡീ ഞരമ്പുകളെയും സാവധാനം ബാധിച്ച് മൂർച്ഛിച്ച് വരുന്ന അസുഖങ്ങളാണ്. ഇവയൊക്കെ ന്യൂറോളജി വിഭാഗത്തിൻ്റെ ചികിത്സയ്ക്ക് കീഴിൽ വരുന്ന രോഗങ്ങളാണ്. ഒരു ന്യൂറോളജിസ്റ്റിനെ നിങ്ങളൊരു രോഗമായിട്ട് സമീപിക്കുമ്പോൾ പൊതുവെ നമ്മൾ സാധാരണയായിട്ട് പലപ്പോഴും നമുക്കൊരു രോഗനിർണയത്തിന് വേണ്ടിയിട്ട് രോഗിയെ നേരിട്ട് കണ്ട് പൂർണ്ണമായിട്ടും പരിശോധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം ഒരു രോഗി തരുന്ന രോഗവിവരങ്ങളും അതുപോലെ തന്നെ രോഗിയെ പൂർണ്ണമായിട്ടും പരിശോധിച്ച് കഴിഞ്ഞിട്ട് കിട്ടുന്ന ഒരു ഡയഗ്നോസിസും ആയിരിക്കും പൊതുവെ ന്യൂറോളജിയിൽ വളരെ കറക്റ്റായിട്ടുള്ളത്. അതിനുശേഷം മാത്രമേ നമുക്ക് ടെസ്റ്റുകളിൽ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടുള്ളൊരു ഡയഗ്നോസിസിൽ എത്താൻ പറ്റുള്ളൂ. ടെസ്റ്റുകൾ പ്രധാനമായിട്ടും രണ്ട് തരമാണ് ചെയ്യാറുള്ളത്. ന്യൂറോളജിയിൽ ചിലപ്പോൾ നമുക്ക് ബ്രെയിനിൻ്റെയോ അല്ലെങ്കിൽ സ്പൈനൽ കോഡ്, അതായത് മെയിൻ ഞരമ്പിൻ്റെയോ ഒക്കെ സ്ട്രക്ചർ നമുക്ക് കാണേണ്ടി വരും. അതിനുവേണ്ടി നമ്മൾ സ്കാനിംഗ് ആണ് ഉപയോഗിക്കുന്നത്. ചിലപ്പോൾ സി ടി സ്കാൻ, ചിലപ്പോൾ എം ആർ ഐ സ്കാൻ. അത് രണ്ടാമത്തെ തരം ടെസ്റ്റുകളെന്ന് പറയുന്നത് ഒരു ഞരമ്പിൻ്റെയോ അല്ലെങ്കിൽ തലച്ചോറിൻ്റെയോ പ്രവർത്തനം അറിയാൻ വേണ്ടിയിട്ടുള്ളതാണ്, അതായത് ഫംഗ്ഷൻ അറിയാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതിനുവേണ്ടി നമ്മൾ സാധാരണ ചെയ്യുന്നതാണ് ഇ ജി അല്ലെങ്കിൽ ഇലക്ട്രോ എൻകെഫലോഗ്രാം എന്ന പരിശോധന. അതുപോലെ ഞരമ്പുകളുടെ പ്രവർത്തനം അറിയാൻ വേണ്ടിയിട്ട് നെർവ് കണ്ടക്ഷൻ സ്റ്റഡി, ഇങ്ങനെയുള്ള ടെസ്റ്റുകളൊക്കെയാണ് പൊതുവേ നമ്മൾ ന്യൂറോളജിയിൽ ചെയ്യാറുള്ളത്. ഇന്ന് നമ്മളിപ്പോൾ ന്യൂറോളജിയിൽ കോമൺ ആയിട്ട് കാണുന്ന ഒരു അസുഖമായ ഫിറ്റ്സ് അഥവാ എപ്പിലെപ്സിയെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. നിങ്ങൾ ആരെങ്കിലുമൊക്കെ ചിലപ്പോൾ ഒരു രോഗി ഫിറ്റ്സ് ആയി വരുന്നത് കണ്ടിട്ടുണ്ടാവും. ചിലപ്പോൾ ടി വിയിൽ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ നേരിട്ട് കണ്ടിട്ടുണ്ടാവും. ചിലപ്പോൾ ചില വ്യക്തികളെങ്കിലും അത് സ്വയം അനുഭവിച്ചവരും ഉണ്ടാവും. ഫിറ്റ്സ് വരിക എന്ന് പറയുന്നത് പൊതുവെ ഒരു വളരെ ഭീകരമായ ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് പലപ്പോഴും നമുക്ക് ഫീൽ ചെയ്യാറ്. അത് കണ്ടു നിൽക്കുന്നവർക്കും അത് അനുഭവിക്കുന്നവർക്കും അത് വളരെ ഭീകരമാണ്. കാരണം ഫിറ്റ്സ് അല്ലെങ്കിൽ സീഷർ എന്ന് പറഞ്ഞാൽ കുറച്ച് സമയത്തേക്ക് നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനം നിയന്ത്രണാതീതമായി അൺകൺട്രോൾഡായ രീതിയിലേക്ക് പോവുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ബ്രെയിനിൻ്റെ അകത്തുള്ള ചില തരംഗങ്ങൾ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി വളരെ അൺകൺട്രോൾഡ് രീതിയിലേക്ക് കൂടുകയും അത് കാരണം മിക്ക പല രീതിയിലത് പുറമേ കാണാം. മിക്കവാറും നമ്മൾ ടി വിയിലും സിനിമയിലും ഒക്കെ കണ്ടിരിക്കുന്നത് പെട്ടെന്ന് ആളുടെ ബോധം പോവുക, താഴെ വീഴുക, അതുപോലെ കൈയും കാലും ഒക്കെ വളരെ ബലത്തിൽ വെട്ടുക, നാക്ക് കടിക്കുക, വായിൽ നിന്ന് ഒരേയും പതയും വരിക, കുറേ സമയത്തേക്ക് ബോധം ഇല്ലാതിരിക്കുക. ഇതാണ് നമ്മൾ സാധാരണ ഒരു ഫിറ്റ്സ് അല്ലെങ്കിൽ അപസ്മാരം വരുന്നതിൻ്റെ ലക്ഷണങ്ങളായിട്ട് കാണുന്നത്. ഇത് അപസ്മാരത്തിൻ്റെ ഒരു തരം മാത്രമാണ്. ഇതല്ലാതെ വളരെ ചെറിയ രീതിയിൽ പോലും അപസ്മാരം വന്നേക്കാം. ചിലപ്പോൾ പെട്ടെന്ന് രോഗിക്ക് മുഖത്തിൻ്റെ ഒരു വശത്ത് മാത്രം വെട്ടൽ പോലെ ഉണ്ടാവാം, അല്ലെങ്കിൽ ഒരു കൈക്ക് മാത്രം, ഒരു കാലിന് മാത്രം. ചിലപ്പോൾ ബോധം മറയാതെ തന്നെ ഇങ്ങനെ സംഭവിക്കാം. ചില ആൾക്കാർക്ക് പെട്ടെന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് പെട്ടെന്ന് ശൂന്യതയിലേക്ക് നോക്കിയിരിക്കുക, സ്റ്റക്കാവുക, സംസാരം നിന്നു പോവുക, ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി കുറച്ച് സമയത്തേക്ക് നിന്നു പോവുക. ചിലപ്പോൾ നമ്മൾ സാധാരണയായി ചെയ്യാത്തൊരു പ്രവൃത്തി പിന്നെയും 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 ചെയ്തുകൊണ്ടിരിക്കുക, ഇങ്ങനെയുള്ള ബിഹേവിയറൽ ചേഞ്ചസ്, അങ്ങനെയും ചിലപ്പോൾ ഫിറ്റ്സ് പുറമേക്ക് കണ്ടുവരാറുണ്ട്.
നമ്മളെപ്പോഴെങ്കിലും ഒരു രോഗിക്ക് ഫിറ്റ്സ് വരുന്നതായിട്ട് വിറ്റ്നസ് ചെയ്യുവാണെങ്കിൽ ആദ്യം തന്നെ ചെയ്യേണ്ടത് ആ രോഗിയെ ഒരു സേഫായിട്ടുള്ള ഒരു പ്രതലത്തിൽ കിടത്തുക എന്നുള്ളതാണ്. കിടത്തുമ്പോൾ അവർക്ക് ഫിറ്റ്സ് വരുമ്പോൾ ഉണ്ടാകുന്ന വയലൻ്റ് ആയിട്ടുള്ള മൂവ്മെൻറ്റ്സ് കാരണം അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അപകടങ്ങളില്ലാത്ത രീതിയിൽ അവരെ സേഫായിട്ടുള്ള സർഫസിൽ കിടത്തുക. കിടത്തുമ്പോൾ നമ്മൾ അവരെ പൊതുവെ ചെരിച്ച് കിടത്താനാണ് ശ്രമിക്കേണ്ടത്. കാരണം അവരുടെ വായിൽ നിന്ന് വരുന്ന സെക്രീഷൻസൊക്കെ നേരെ കിടത്തി കഴിഞ്ഞാൽ അത് വീണ്ടും നമ്മുടെ ലങ്സിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ചെരിച്ച് കിടത്തി വായിലുള്ള എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ അതൊക്കെ പുറത്തേക്ക് ഒഴുകി പോകാൻ അനുവദിക്കുക. അതുപോലെ തന്നെ വായിക്കകത്ത് പ്രത്യേകിച്ച് ഒരു സാധനവും കടിക്കാനോ ഒന്നും കൊടുക്കാൻ പാടില്ല. വായിക്കകത്തേക്ക് ഒരു സാധനവും ഇൻസേർട്ട് ചെയ്യാൻ പാടുള്ളതല്ല. സാധാരണ ഫിറ്റ്സൊക്കെ ഒരു 2-3 മിനിറ്റിനകം പൂർണ്ണമായിട്ട് മാറുന്നതാണ്. അതിനുശേഷം രോഗി ചിലപ്പോൾ മയക്കത്തിലേക്ക് പോയേക്കാം. അപ്പോൾ ആ സമയം വരെ രോഗിയെ സേഫായിട്ട് കിടത്തുക. ഉടനെ തന്നെ ആംബുലൻസ് വിളിക്കുക. എത്രയും പെട്ടെന്ന് രോഗിയെ ആശുപത്രിയിൽ എത്തിക്കുക എന്നുള്ളതാണ് പരമപ്രധാനമായ കാരണം. ഒരു വ്യക്തിക്ക് ഒരു തവണ ഫിറ്റ്സ് വന്നു എന്ന് പറഞ്ഞതുകൊണ്ട് അവരൊരു അപസ്മാര രോഗി ആകണം എന്ന് നിർബന്ധമില്ല. കാരണം ചിലപ്പോൾ ബ്ലഡിലുള്ള സോഡിയം അല്ലെങ്കിൽ ഷുഗർ അതിൻ്റെ അളവുകളിൽ വ്യത്യാസം വന്നാൽ, ചിലപ്പോൾ ബ്രെയിനിൽ എന്തെങ്കിലും അണുബാധ ഉണ്ടായാലൊക്കെ ചിലപ്പോൾ രോഗിക്ക് ഫിറ്റ്സ് വന്നേക്കാം. ഇങ്ങനെ ഉണ്ടാവുന്ന ഫിറ്റ്സ് ഒരിക്കലും അപസ്മാര രോഗമല്ല, അത് ഈ പ്രത്യേക കാരണങ്ങൾ മൂലമുണ്ടാവുന്ന ഫിറ്റ്സാണ്. അപ്പോൾ അങ്ങനെയുള്ള ഫിറ്റ്സ് സാധാരണ ഇതിനെ ചികിത്സിച്ച് കഴിഞ്ഞാൽ, അതായത് ഷുഗർ കൊണ്ടുണ്ടാവുന്നതാണെങ്കിൽ ഷുഗർ കറക്റ്റ് ചെയ്താൽ, അല്ലെങ്കിൽ ഇൻഫെക്ഷൻ കൊണ്ടുണ്ടാകുന്നതാണെങ്കിൽ അതിൻ്റെ ആൻറ്റിബയോട്ടിക്സ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഫിറ്റ്സ് പൂർണ്ണമായിട്ടും മാറുകയും ആ രോഗിക്ക് പിന്നീട് സ്ഥിരമായ ഫിറ്റ്സിൻ്റെ മരുന്നൊന്നും കഴിക്കേണ്ടി വരില്ല. പക്ഷേ ഒരു രോഗിക്ക് യാതൊരു കാരണവുമില്ലാതെ ഫിറ്റ്സ് വരികയും അത് വീണ്ടും വീണ്ടും ഉണ്ടാവാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവുകയും ചെയ്യുന്നതിനെയാണ് നമ്മൾ അപസ്മാര രോഗം എന്ന് പറയുക. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ഡെഫിനറ്റായിട്ടും അതിൻ്റെ എന്തുകൊണ്ട് ഉണ്ടാകുന്നു എന്നുള്ളതിൻ്റെ ടെസ്റ്റുകളെല്ലാം ചെയ്യുന്നതിനോടൊപ്പം തന്നെ കൃത്യമായ മരുന്നുകൾ കഴിച്ചാൽ മാത്രമേ അത് വീണ്ടും വരാതെ ഇരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഒരു തവണ ഫിറ്റ്സ് വന്നു കഴിഞ്ഞാൽ അത് വീണ്ടും വരാനുള്ള റിസ്ക് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബാക്കി ടെസ്റ്റുകൾ, പൊതുവെ MRI സ്കാനും അതുപോലെ EEG അല്ലെങ്കിൽ ഇലക്ട്രോ എൻകെഫലോഗ്രാം എന്നുള്ള ടെസ്റ്റുകളൊക്കെ ചെയ്യുന്നത്. അതിൽ നിന്ന് നമുക്ക് ഏകദേശം ഈ രോഗിക്ക് ഇത് വീണ്ടും വരുമോ എന്നുള്ളൊരു റിസ്ക് അസസ് ചെയ്യാൻ പറ്റും. അതനുസരിച്ച് ഹൈ റിസ്ക് ഉള്ള ആൾക്കാർക്ക് നമ്മൾ ഫിറ്റ്സ് വരാതിരിക്കാനുള്ള മരുന്ന്, എപ്പിലെപ്സിയുടെ മരുന്നുകൾ പ്രിസ്ക്രൈബ് ചെയ്യാറാണ് പതിവ്. ചിലപ്പോൾ ഒരു മരുന്നിൽ തന്നെ കൺട്രോൾ ആയേക്കാം, ചിലപ്പോൾ 2-3 മരുന്നുകൾ വേണ്ടി വന്നേക്കാം. ഈ മരുന്നുകൾക്കെല്ലാം തന്നെയും ചെറിയ രീതിയിൽ പാർശ്വഫലങ്ങളുള്ള മരുന്നുകളാണ്. പക്ഷേ അത് ഒരു ന്യൂറോളജിസ്റ്റിൻ്റെ കീഴിൽ വളരെ കറക്റ്റായിട്ട് രോഗി കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും മിനിമലായിട്ട് നമുക്ക് സൈഡ് ഇഫക്റ്റ് കൊണ്ടുപോകാൻ പറ്റും. അതേപോലെ ചില മരുന്നുകളോട് പ്രതികരിച്ചില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സൈഡ് ഇഫക്റ്റ് കൂടുതലായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് പല മരുന്നുകൾ പരീക്ഷിക്കാവുന്നതാണ്. പക്ഷേ ഇതിൻ്റെ എല്ലാം കോമൺ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഈ മരുന്നുകൾ കൃത്യമായി കഴിക്കുക, അത് പറഞ്ഞ കാലാവധി. സാധാരണ നമ്മൾ ഒരു 1-2 വർഷം ചിലപ്പോൾ എടുക്കേണ്ടി വന്നേക്കാം. പക്ഷേ ആ കാലാവധി കംപ്ലീറ്റ് ആയിട്ട് മരുന്ന് കഴിച്ചാൽ മാത്രമേ നമുക്ക് ഈ എപ്പിലെപ്സി എന്ന രോഗത്തെ പൂർണ്ണമായിട്ടും കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതേപോലെ നമ്മുടെ ഫിറ്റ്സ് ഒരാൾക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു രോഗിയാണെങ്കിൽ മരുന്നുകളോട് പ്രതികരിച്ച് തുടങ്ങി നല്ല കൺട്രോളിലെത്തുന്നവരെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ രോഗികളാണെങ്കിലും അവരുടെ കൂട്ടിരിപ്പുകാരാണെങ്കിലും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഒരു പെട്ടെന്നൊരു ബോധക്ഷയം, അപസ്മാരം ഉണ്ടായാൽ അപകടം ഉണ്ടാകുന്ന സിറ്റുവേഷനിലേക്ക് ഇങ്ങനെയുള്ള രോഗികൾ പോകാൻ പാടില്ല. പ്രത്യേകിച്ച് ഡ്രൈവിംഗ് ഒരിക്കലും നമ്മൾ അഡ്വൈസ് ചെയ്യില്ല. ഒരു രോഗിക്ക് ഫിറ്റ്സ് വന്ന് അത് നന്നായിട്ട് കൺട്രോൾ ആവുന്നവരെ ഒരു കാരണവശാലും രോഗി ഡ്രൈവ് ചെയ്യാൻ പാടില്ല. അതുമാത്രമല്ല, നമ്മൾ ഏതെങ്കിലും വെള്ളത്തിൻ്റെ അടുത്ത് പോയി നിൽക്കുക, വെള്ളത്തിൽ വീഴാൻ സാധ്യതയുള്ള സിറ്റുവേഷൻ, തീയുടെ അടുത്ത് പോയി നിൽക്കുക, വളരെ എക്സ്ട്രീമായിട്ടുള്ള ഡേഞ്ചറസ് മെഷീനറി ഉപയോഗിക്കുക, വളരെ ഹൈറ്റുള്ള സ്ഥലങ്ങളിൽ പോയി നിൽക്കുക, ഇങ്ങനെ വീണാൽ എന്തെങ്കിലും മാരകമായ അപകടങ്ങൾ ഉണ്ടാകുന്ന സിറ്റുവേഷൻസ് എല്ലാം എപ്പോഴും ഇങ്ങനെയുള്ള രോഗികൾ ഫിറ്റ്സ് കൺട്രോൾ ആവുന്നവരെയെങ്കിലും ഒഴിവാക്കേണ്ടത് വളരെ ആവശ്യമാണ്. അതുപോലെ തന്നെ അവരെ പോകുന്ന സ്കൂളിലാണെങ്കിലോ അല്ലെങ്കിൽ ഓഫീസിലാണെങ്കിലോ കൂടെയുള്ള ആൾക്കാർക്ക് ഇതിനെപ്പറ്റി ഒരു അവബോധം കൊടുക്കുകയും എപ്പോഴെങ്കിലും ഇതുപോലെ ഒരു സിറ്റുവേഷൻ, പെട്ടെന്നൊരു ബോധക്കേടോ വീഴ്ചയോ ഉണ്ടായാൽ എന്ത് ചെയ്യണം എന്ന് അവരോടും കൂടെ പറഞ്ഞു കൊടുക്കേണ്ടത് വളരെ ആവശ്യമാണ്. പൊതുവേ അപസ്മാര രോഗത്തെപ്പറ്റി എല്ലാവർക്കും ഒരുപാട് തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ അറിയുകയും അതിനെപ്പറ്റി കൃത്യമായിട്ടുള്ള ഒരു നോളജ് കിട്ടുകയും ചെയ്ത് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് ചികിത്സിക്കാനും ചികിത്സിച്ച് കൺട്രോൾ ചെയ്യാനും പല ആൾക്കാർക്കും പൂർണ്ണമായിട്ടും മരുന്നുകൾ നിർത്താൻ വരെ പറ്റുന്നൊരു രോഗമാണെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതിനെപ്പറ്റി അവബോധമില്ലായ്മയാണ് പലപ്പോഴും ഈ രോഗത്തിൻ്റെ കൃത്യമായ രോഗനിർണയത്തിന് പോലും അതുപോലെ തന്നെ ചികിത്സയ്ക്കും ഒരു വെല്ലുവിളിയായി നിൽക്കാറ്. അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുകയും അതുപോലെ തന്നെ ബാക്കിയുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്താലേ നമുക്ക് ഇതുപോലുള്ള
രോഗങ്ങളെ നമുക്ക് ഒരുപാടധികം ചെറുത്ത് നിൽക്കാനും അതൊക്കെ കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാനും പറ്റുള്ളൂ.